നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മറ്റൊരു കാലത്തുമില്ലാത്ത ചൂടാണ് ഇത്തവണ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ചൂടിന് ആശ്വാസമായി വേനൽ മഴ എത്തുന്നു. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയും മഴയും ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ തീരത്തും ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. ആയതിനാൽ പൊതുജനങ്ങൾ താഴെ പറയുന്ന മുൻകരുതൽ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ ദൃശ്യമല്ല എന്നതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള സാഹചര്യത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹ ഉപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതി ഉപകരണങ്ങളുടെ സാമീപ്യവും ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. കുട്ടികൾ അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കളിക്കുന്നത് ഒഴിവാക്കുക. അതേസമയം 75 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ മഴ ഗൾഫ് രാജ്യങ്ങളെ പ്രളയത്തിന്റെ സമാനമായ സാഹചര്യത്തിൽ എത്തിച്ചിരിക്കുകയാണ്. സൗദി അറേബ്യ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഗൾഫിലെ സ്ഥിതിഗതികൾ തുറന്നെഴുതിക്കൊണ്ട് നിർമ്മാതാവ് ആൻഡ്രോ ജോസഫ് സമൂഹ മാധ്യമത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത്. ചെറുകിട കടകളും വൻകിട കമ്പനികളും ഉൾപ്പെടെ എല്ലാ വ്യവസായങ്ങളെയും ഈ മഴ ബാധിച്ചിരിക്കുന്നു. ജനജീവിതം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് ഗൾഫ്. ഇപ്പോൾ മഴ പെയ്യുന്നത് ഗൾഫ് നാടുകളാണെങ്കിലും മുങ്ങിപ്പോകുന്നത് കേരളമാണ്. ഗൾഫിലെ ഒരു ചെറിയ പ്രതിസന്ധി പോലും കേരളത്തിലെ അനേകം കുടുംബങ്ങളുടെ സ്വപ്നങ്ങളെ തകർക്കും. ഇപ്പോഴത്തെ പ്രളയം സൃഷ്ടിക്കുന്ന ആഘാതം വളരെ വലുതാണ്. നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ വിയർപ്പൊഴുക്കിയുണ്ടാക്കിയ സമ്പാദ്യവും അവരുടെ അധ്വാന ഫലവും ഈ മഴവെള്ളത്തിൽ ഒലിച്ചു പോകുന്നു. ഗൾഫിലെ കട ഒരു ദിവസം അടച്ചു ോ ഒരു കമ്പനി ഒരാഴ്ച പൂട്ടിയാലോ കേരളത്തിലെ എത്രയോ അടുപ്പുകളിൽ തീകിടും. എത്രയോ കുഞ്ഞുങ്ങൾക്ക് പുതിയ കുപ്പായം എന്ന സ്വപ്നം അസ്തമിക്കും. എത്രയോ വീടുകളുടെ നിർമ്മാണം പാതി വഴിയിൽ നിൽക്കും. എത്രയോ വാതിലുകളിൽ ജപ്തി നോട്ടീസുകൾ പതിയും. കേരളം പ്രളയത്തിൽ മുങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ സഹായം നൽകിയത് ഗൾഫ് പ്രവാസികളാണ്. ഇപ്പോൾ അവർ പ്രളയത്തിന്റെ ഇരകളാണ്. നമുക്ക് ചെയ്യാനാകുന്നത് പ്രാർത്ഥന മാത്രമാണ്. നമ്മുടെ പ്രവാസി സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കാം. അവരെയും പ്രാർത്ഥനയിൽ ഒപ്പം ചേർക്കാം. ഗൾഫ് പ്രളയത്തെ അതിജീവിക്കട്ടെ. അവിടെ വീണ്ടും ഒരുപാട് സ്വപ്നങ്ങൾ തളിർക്കട്ടെ എന്നായിരുന്നു ആൻഡ്രോ ജോസഫ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.